هلا هلا والله. السلام عليكم ورحمة الله وبركاته. من زمان شفتك يا حبيبتي. اي والله وين كنت مشغولة، اخي كان في مستشفى عملية. انت موجودة تعرفين انا. اي والله يعني مو زيك، انا فاضية دائما. يعني هي تقول هي مرة مشغولة والله ما عندها اي شغل. അങ്ങനെയൊന്നുമല്ല, കുറച്ച് തിരക്കിലായിരുന്നു. ബ്രദറിന് സർജറി കാരണത്തിലാണ് അങ്ങനെ 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 അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനാണ് ബൈസ്റ്റാൻഡറായിട്ട് നോക്കാൻ നിൽക്കുന്നത്. ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഉമ്മ. അപ്പോൾ കാര്യത്തിനൊന്നും സമയത്തിന് മെഡിസിൻസ് ഒന്നും എടുത്തു കൊടുക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ബൈസ്റ്റാൻഡറാണ്, എല്ലാത്തിനും പറ്റുന്ന ഒരാളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഒരു വെറൈറ്റി ഒരു ചാപ്റ്ററായിട്ടല്ല ഞങ്ങൾ ഉണ്ടാവും വന്നിട്ടുള്ളത്. എന്തായാലും ഫിഫ വേൾഡ് ഒക്കെ വരികയാണ്. വേൾഡ് കപ്പ് വരികയാണ്, തകർക്കും. അതാണ്. ഇതൊക്കെ എന്താണ്, ഏത് ടീമാ? ഞാനോ? ഞാൻ ജയിക്കുന്ന ടീമാണ് ഞാൻ. അത് പറ്റില്ല, ഏതൊരു മനുഷ്യനുണ്ടാവല്ലോ ഒരു ടീം. ഞാനാ ഇപ്പൊ പറഞ്ഞാല് പിന്നെ എന്താ പറഞ്ഞാലും എന്തൊരു കുഴപ്പമില്ല. അർജന്റീന ടീം. എന്ത്? അർജന്റീന ടീമാണ് ടീം. നീയോ? ഞാൻ ഭയങ്കര സംഭവ ടീമാണ്. എന്താണ്? ജർമ്മനിയാണ്. അപ്പൊ കാണാം ഏതാ ജയിക്കാൻ നോക്കാം. അപ്പൊ നോക്കാം. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു ടീമിലൊന്നല്ല, ഏതാ ജയിക്കണ അപ്പൊ ഞാൻ ആ ടീമാവും. അതാണ് ഞാൻ. അങ്ങനെ ആയിട്ടൊരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇൻഷാല്ല ഇന്ന് എന്തായാലും ഫിഫ വേൾഡ് ഒക്കെ വരില്ലേ, അപ്പൊ നമുക്ക് ഫുട്ബോൾ കളിക്കുമ്പോ അതിനുള്ള കാര്യങ്ങളൊക്കെ, റൂൾസും കാര്യങ്ങളൊക്കെ അറബിയിൽ എങ്ങനെ പറയും, അതിന്റെ പേരുകളൊക്കെ എങ്ങനെയാണ് അറബിയിൽ പറയാം, ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ ഇൻഷാല്ല. ജഹിസൂൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫുട്ബോൾ പ്ലെയറിന്റെ പൊസിഷൻസ് ആണ് നമ്മൾ അറബിയിൽ പഠിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം നമുക്ക് ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, മിക്സഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യൂട്ടി. ഓക്കെ, മറാക്കിസ് ലഅബ് കുറത്തുൽ ഖദം, ഫുട്ബോൾ പ്ലെയേഴ്സ് പൊസിഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കൂ. മറാക്കിസ് ലഅബ് കുറത്തുൽ ഖദം. മറാക്കിസ് ലഅബ് കുറത്തുൽ ഖദം. ഓക്കെ, ഫസ്റ്റ് ഫസ്റ്റ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് എന്ന് വരുന്നത് റസൽ ഹർബ് എന്നാണ്. റസൽ ഹർബ് എന്ന് പറഞ്ഞാല് സെന്റർ ഫോർവേഡ്. അത് നിൽക്കുന്ന ആളെ, പൊസിഷനിൽ നിൽക്കുന്ന ആളെ പറയുന്നതാണ് നമ്മൾ അറബിയിൽ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയാ ആ സ്ഥലത്തേക്ക് ഒന്ന് സെന്റർ ഫോർവേഡ് എന്നല്ലേ, അത് നമ്മൾ അറബിയിൽ എങ്ങനെ പറയാ? റസൽ ഹർബ്. റസൽ ഹർബ്. റസൽ ഹർബ് എന്നാണ് പറയാ. നെക്സ്റ്റ് ജിനാഹൽ അയ്മൻ എന്ന് പറയുമ്പോൾ റൈറ്റ് വിംഗ് എന്നാണ്. ജിനാഹൽ അയ്മൻ. അയ്മൻ അല്ലെങ്കിൽ തറഫ് എന്ന് പറയാം. തറഫ് യമീൻ എന്ന് പറയും. പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് പറയുന്നതാണ് ജനാഹൽ അയ്മൻ. ഓക്കെ, നെക്സ്റ്റ് ജനാഹൽ യമീൻ എന്നും പറയാം, അല്ലെങ്കിൽ തറഫൽ യമീൻ എന്നും പറയാം. ജനാഹൽ ഐസർ അല്ലെങ്കിൽ ജനാഹൽ യസാർ എന്ന് പറയും. അതെ, ജനാഹൽ ഐസർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിംഗ്. ലെഫ്റ്റ് വിംഗിന്. അപ്പൊ റൈറ്റ് വിംഗിന് എന്താണ്? ജനാഹൽ അയ്മാൻ. അയ്യോ, ഞാൻ വിചാരിച്ച യമൻ എന്ന് പറയും. ജനാഹൽ ഐസർ എന്നാല് ജനാഹൽ ഐസർ ആണ്. ലെഫ്റ്റ് വിംഗ്. ലെഫ്റ്റ് വിംഗ്. ഓക്കെ, ദെൻ മിഡ്ഫീൽഡറിന് എന്താ നമ്മൾ അറബിയിൽ പറയാ? മിഡ്ഫീൽഡർ നമ്മൾ പറയാ ലഅബിൽ വസത്ത് എന്ന് പറയും. ലഅബിൽ വസത്ത്. മിഡിൽ എന്നുള്ള വസത്ത് ആണ് മിഡിൽ എന്നുള്ള ഞാൻ കളിക്കുന്ന പോലെ ലഅബിൽ വസത്ത്. പിന്നെ ഭയങ്കര സ്ട്രഗിൾ ഫുട്ബോളാണ്. ഇഷ്ടമൊക്കെ തന്നെയാണ് കളിക്കാൻ. സത്യം പറഞ്ഞാൽ ആർക്ക് പറ്റൂല. അടുത്ത് പറയാം. നെക്സ്റ്റ് ലെഫ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞാല് ദഹീറൽ ഐസർ എന്നാണ്. ദഹീറൽ ഐസർ. ദഹീർ ഐസർ. പിന്നെ ദഹീറൽ അയ്മൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ബാക്ക്. മറ്റേ നമ്മൾ ലെഫ്റ്റ് ബാക്ക് ആണെന്ന് പറഞ്ഞത് ദഹീറൽ ഐസർ. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് നമ്മൾ അയ്മൻ. ഇനി സെന്റർ ബാക്ക്. സെന്റർ ബാക്കിന് എന്താ പറയാ? ഗലബ ദഫാ. ഗലബ ദഫാ എന്നാണ് സെന്റർ ബാക്കിന് പറയാ. ഗലബ ദഫാ. യെസ്. അല്ലാഹ്, ഇതാണ് നമ്മൾ ഫേമസ് ഗോൾ കീപ്പറിന് എന്താ പറയാ? ഹാരിസ് മർമ. ഇത് കാര്യമായിട്ട് അറിയട്ടെ, കാരണം നമ്മൾ സൗദിയിൽ ഉണ്ടായ ടൈമിൽ നമ്മൾ കാണാറുണ്ട്. നമ്മള് നിങ്ങൾക്ക് ഇപ്പൊ കൂടുതലായിട്ട് മനസ്സിലാവുണ്ടെങ്കിൽ നമ്മള് സൗദി ചാനലില് സൗദി റിയാദിയിൽ പോയാല് അവരാ സ്പോക്കണ
അവരിങ്ങനെ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ കയ്യിൽ കേൾക്കാം. ഇപ്പൊ ഹാരിസ് വർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ എന്താ പറയാ മുദാഫിഅ എന്ന് പറഞ്ഞാൽ ഡിഫൻഡർ ഡിഫൻഡർ. അപ്പൊ മുദാഫിഅ യാസർ അൽ ഗഹ്താനി എന്നൊക്കെ പറയും. യാസർ അൽ ഗഹ്താനി സൗദി പ്ലെയറുടെ പേരാണ്. യാസർ അൽ ഗഹ്താനി മുദാഫിഅ യാസർ അൽ ഗഹ്താനി. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കണമെങ്കിൽ ഈ വാക്കുകളൊക്കെ വേറെ അറിയണോണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ വാക്കുകളൊക്കെ എന്താ പറയാ ഇപ്പൊ പൊതുവേ നമുക്കൊന്നും ആവശ്യം വരാത്തതാണ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സൗദി ചാനലില് അറബിയിൽ സൗദി സ്പോർട്സിൽ അതെ സ്പോർട്സിൽ റിയാദയിലേക്ക് പോയി കണ്ടാൽ മതി. കൂടുതലായിട്ട് ഇങ്ങനത്തെ കേട്ട് മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതാണ് അത് കേൾക്കുന്നവര് പഠിപ്പിച്ച സാധനം ആ കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു അതെ. അപ്പൊ നിങ്ങളൊക്കെ ഈ കാണുന്നവര് വിചാരിക്കും എന്തിനാ അപ്പൊ ഞങ്ങൾ ഇത് പഠിക്കുന്നത്, അതും വലിയ വലിയ വാക്കുകൾ എന്നൊക്കെ വിചാരിക്കും. ജസ്റ്റ് ഉപയോഗിക്കപ്പെടാതെന്നാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ നമ്മള് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളിപ്പോ ഒരു ചാനലിൽ ഇപ്പോ പെട്ടെന്ന് വന്നപ്പോ അറബിക് ചാനലിൽ ഇതിപ്പോ കണ്ടു ഫുട്ബോൾ, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ് ഇത് പറയണത്, ജസ്റ്റ് ഒന്ന് നമ്മൾ ക്യൂരിയസിറ്റി നമുക്ക് ഉണ്ടാവില്ലേ എന്താണ് ഇതിൽ ഉണ്ടാവാന്ന്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. പിന്നെ സെക്കൻഡ് ഫരീഖ് എന്ന് പറഞ്ഞാല് ടീം ഫരീഖ്, ഫരീഖ് അൽമാനിയ അതെ ജർമ്മൻ ടീം, ജർമ്മൻ ടീം, ഫരീഖ് അസ്പാനിയ സ്പെയിൻ, സ്പെയിൻ ടീം, ഫരീഖ് അർജന്റീനിയ അങ്ങനെ. അപ്പോൾ ഫരീഖ് എന്ന് പറയാം, ഫരീഖ് അർജന്റീൻ, ഫരീഖ് പോർത്തുഗാൽ, അങ്ങനെയൊക്കെ കുറേ ടീം വെച്ച് നമ്മൾ ഓൾറെഡി കൺട്രി ബേസ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പോൾ പ്ലെയറിന് പറയാ ലാഇബ്, പ്ലെയർ ലാഇബ്. അപ്പോ ബോളിന് പറയാ കൂറ എന്ന് പറയാ എന്താണ് കൂറ. ഫുട്ബോളിന് കുറച്ചിൽ കദം, അത് അറിയില്ല അല്ലെ, അറിയില്ലേ, നമ്മള് കാര്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഫുട്ബോളിന് കുറച്ചിൽ കദം എന്ന ആ വിഷയമാണ്. ഫുട്ബോളിന് നമ്മള് പറയാ കുറച്ചിൽ കദം. അതെ, കൂറ എന്ന് പറഞ്ഞാൽ ബോള്, കദം ഫുട്, ഫൂട്ട്. വെരി സിമ്പിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വെറൈറ്റി ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കണം എന്ന് ഈ വേർഡ്സ് ഒക്കെ കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. സഊദിൻ്റെ റിയാദിയ ചാനൽ അടിച്ചുകൊടുത്താൽ കിട്ടുന്നതാണ് കേട്ടോ. مو كسلانة بنت ناشطة وبنت حلوة أنا الله يعيني اندور كنورتا وبنت شاء الله ونكون منها. طيب يا أصدقائي مع السلامة. السلام عليكم ورحمة الله وبركاته.